റിയാദ് സെൻറ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കോൺഗ്രിഗേഷനിലെ OVBSൽ പങ്കെടുക്കുന്ന വാത്സല്യനിധികളായ വിദ്യാർത്ഥിനികളെ, അധ്യാപിക അധ്യാപകരെ, മാതാപിതാക്കളെ, ഈ വർഷം OVBSൽ പങ്കെടുത്ത കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം ലഭിച്ച അവസരത്തിനായി ഇതിൻ്റെ സംഘാടകരോട് പ്രത്യേക നന്ദിയും സ്നേഹവും ഞാൻ ആദ്യമായി അറിയിക്കട്ടെ. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ചെറുപ്രായത്തിൽ തന്നെ ആധ്യാത്മികമായ അടിത്തറ പാകുവാൻ തക്കവണ്ണം OVBSൻ്റെ പഠനങ്ങളും OVBSൽ നിന്ന് ലഭിക്കുന്ന ചിന്തകളും തീർച്ചയായും സഹായകരമാണ്. ഈ വർഷത്തെ പ്രത്യേക ചിന്താവിഷയം മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളതാണല്ലോ. തീർച്ചയായും ആർഷഭാരത സംസ്കാരത്തിലും വേദ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവങ്ങളാണ്. മാതാ, പിതാ, ഗുരു, ദൈവം എന്ന സംജ്ഞ നാം പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ലോകത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ദൈവങ്ങളെപ്പോലെ കരുതപ്പെടേണ്ടവരാണെന്ന് ഗുരുക്കന്മാർ, ആചാര്യന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ ജാതിക്ക് യഹോവ മോശ മുഖാന്തരമായി നൽകിയ 10 കൽപ്പനകളിൽ ഒരെണ്ണം മാതാപിതാക്കളെ അനുസരിക്കുന്നവർക്ക് ദീർഘായസ് ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ മാതാപിതാക്കൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആധ്യാത്മിക, വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക അടിത്തറ നമ്മുടെ ജീവിതത്തിലെ ഉണ്ടാകാൻ തക്കവണ്ണം അവരെ നമ്മെ ഊട്ടി വളർത്തി നമ്മെ പാകപ്പെടുത്തുന്നു എന്നുള്ളത് മറന്നു പോകാൻ പാടില്ല. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രായമുള്ളവരെ വേണ്ടതുപോലെ ബഹുമാനിക്കുന്ന പതിവിന് ചില പോരായ്മകൾ വരുന്നില്ലേ എന്ന് നാം പരിശോധിക്കേണ്ടതാണ്. ഇന്ന് അണുകുടുംബങ്ങൾ വർദ്ധിച്ചു വരുന്നൊരു കാലയളവാണ്. മാതാപിതാക്കൾ പലപ്പോഴും നമുക്ക് ഒരു അധികപ്പറ്റായി തോന്നുന്ന കാലഘട്ടവുമാണ്, പ്രത്യേകിച്ച് പ്രായമുള്ള മാതാപിതാക്കൾ. പക്ഷേ അവർ നമുക്ക് നൽകുന്ന ജീവിത മാതൃക, ഉപദേശങ്ങൾ, ഇതൊക്കെ വിലപ്പെട്ട നിധികളായി നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഭാവി ജീവിതത്തിലെ അത് നമുക്ക് തീർച്ചയായും ഒരു വലിയ ഊർജം നമ്മുടെ മനസ്സിന് ലഭിക്കുവാൻ സഹായകരമാകും. അതുകൊണ്ട് മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കണം. ചെറുപ്രായത്തിൽ തന്നെ അവർ നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദിശാബോധം നൽകാൻ തക്കവണ്ണം സഹായകരമായ ചിന്തകളാണ്. ഇത് നമുക്ക് വലിയ ഒരു നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു നേട്ടമായിട്ട് തന്നെ കരുതപ്പെടേണ്ടതുണ്ട് എന്ന് കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. മാതാപിതാക്കളെ അനുസരിക്കുന്നത് കൊണ്ട് നമുക്ക് നന്മയല്ലാതെ മറ്റ് യാതൊരു ദോഷവും ഉണ്ടാകുന്നതല്ല. ഇത് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭാരത സംസ്കാരവും അതുതന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് മാതാവും പിതാവും കാണപ്പെട്ട ദൈവങ്ങളാണെന്നുള്ള ഒരു വിചാരം ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടാകണം. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നത് മാതാവും പിതാവുമാണ്. പ്രത്യേകിച്ച് മാതാവ്. ഒരു മനുഷ്യ ശിശു തൻ്റെ മാതാവിനെ എത്രമാത്രം ആശ്രയിച്ച് ജീവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഒരു കുഞ്ഞിന് വേണ്ടി ഒരു മാതാവ് വളരെയേറെ കഷ്ടപ്പെടുകയും ആ കഷ്ടപ്പാട് ജീവിതത്തിലെ ഒരു മാതാവിന് ഏറ്റവും വലിയ സംതൃപ്തി നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് നമ്മുടെ അമ്മമാരോടാണ്, നമ്മുടെ മാതാപിതാക്കളോടാണ്. അവർ നമ്മെ വളർത്തി വലുതാക്കി രണ്ടു കാലിൽ
ജീവിക്കാൻ അല്ലെങ്കിൽ നടക്കുവാൻ തക്കവണ്ണം നമ്മെ പ്രാപ്തരാക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ഒത്തിരിയേറെ ബന്ധപ്പെടുന്ന, ഒത്തിരിയേറെ ത്യാഗം അനുഭവിക്കുന്ന, സ്വന്തം ജീവിതത്തെപ്പോലും മറന്നുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം മുഴുവനും സമർപ്പിക്കുന്ന ഒരു മാതാവും പിതാവും നമുക്ക് കാണപ്പെട്ട ദൈവങ്ങൾ അല്ലെങ്കിൽ പിന്നെ മറ്റേ ആരാണവർ? അതുകൊണ്ട് മാതാപിതാക്കളെ അനുസരിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്, നമ്മുടെ കടപ്പാട് കൂടെയാണ്. അവർ പ്രായമാകുമ്പോൾ അവരെ സംരക്ഷിക്കുകയും അവരെ സ്നേഹിക്കുകയും അവർക്ക് ഒരു സംരക്ഷണം നൽകുകയും ചെയ്യേണ്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അതുകൊണ്ട് ഈ വർഷത്തെ OVBS ചിന്താവിഷയം നമ്മുടെ പ്രായോഗിക ജീവിതത്തിലെ മാതാപിതാക്കളോട് നമ്മുടെ ഉത്തരവാദിത്വം എത്ര ആഴമുള്ളതാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഈ ഒരു ചിന്ത ശക്തമായി നിലനിൽക്കണം എന്ന് പരിശുദ്ധ സഭ ആഗ്രഹിക്കുന്നു. OVBS സംഘാടകരും അതുതന്നെയാണ് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ അത് സന്നിവേശിപ്പിക്കത്തക്കവണ്ണം ആഗ്രഹിക്കുന്നത്. ഈ കോൺഗ്രിഗേഷനിലെ OVBSൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഇപ്രകാരമുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചതിലുള്ള സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു.